കോൺഗ്രസ് പാർട്ടിയിൽ പ്രശ്നങ്ങളോടെ പ്രശ്നങ്ങളാണ്. അധികാരമോഗികളാണ് എല്ലാവരും. അതിനുള്ള ഉദാഹരണമാണ് കരോട് പഞ്ചായത്തിലെ ഭരണത്തെ ചൊല്ലിയുള്ള തർക്കവും തമ്മിലടിയും. യു ഡി എഫ് നേതൃത്വത്തിലുള്ള കരോട് പഞ്ചായത്തിലെ ഭരണം രണ്ടര വർഷം കൈമാറി ഭരിക്കാം എന്നുള്ള ധാരണയിലായിരുന്നു അംഗങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ പ്രസിഡന്റിനെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പ്രസിഡന്റ് എം രാജേന്ദ്രൻ നായരെയാണ് അവർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. മുൻ ധാരണ പ്രകാരം പ്രസിഡന്റ് സ്ഥാനം ആദ്യത്തെ രണ്ടര വർഷം എം രാജേന്ദ്രൻ നായരും അടുത്ത രണ്ടര വർഷം സി എ ജോസും തമ്മിൽ പങ്കുവയ്ക്കാനായിരുന്നു നേതൃത്വം തീരുമാനിച്ചിരുന്നത്. എന്നാൽ കാലാവധി കഴിഞ്ഞിട്ടും രാജേന്ദ്രൻ നായർ മാറാൻ തയ്യാറായിരുന്നില്ല. ഇതേ തുടർന്ന് കോൺഗ്രസിൽ തമ്മിലടി രൂക്ഷമായിരുന്നു. ഇത് പൊതുസമൂഹത്തിന് മുൻപിൽ പാർട്ടിയുടെ പ്രതിച്ഛായക്ക് കോട്ടമുണ്ടാക്കിയെന്ന് വിലയിരുത്തിയാണ് നേതൃത്വം ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. രാജേന്ദ്രൻ നായരെ പ്രസിഡന്റായി തീരുമാനിക്കുമ്പോൾ ഭൂരിഭാഗം അംഗങ്ങളും സി എ ജോസിനെയായിരുന്നു പിന്തുണച്ചത്. എന്നാൽ മുതിർന്ന നേതാവ് എന്ന പരിഗണനയിലാണ് പ്രസിഡന്റ് സ്ഥാനം രണ്ടര വർഷം വീതം വയ്ക്കുവാൻ നേതൃത്വം തീരുമാനിച്ചത്. കരാർ പ്രകാരം കാലാവധി കഴിഞ്ഞിട്ടും തൽസ്ഥാനം രാജിവെക്കാൻ എം രാജേന്ദ്രൻ നായർ തയ്യാറായിരുന്നില്ല. ഇതിനെ തുടർന്ന് ഡി സി സി നേരിട്ടും രേഖാമൂലവും രാജിവെക്കുവാൻ ആവശ്യപ്പെട്ടിരുന്നു. ഈ നിർദ്ദേശം പാലിക്കാത്തതിലാണ് എം രാജേന്ദ്രൻ നായരെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. അതേസമയം ഒരു ഭാഗത്ത് തമ്മിലടി പിന്നെയും സഹിക്കാം. എന്നാൽ സ്ത്രീകളോടുള്ള അതിക്രമം അത് ക്ഷമിക്കാൻ പറ്റുന്ന ഒന്നു തന്നെയല്ല. കഴിഞ്ഞ ദിവസം ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ മൊബൈൽ ഫോണിൽ വീട്ടമ്മയുടെ സ്വകാര്യ ഭാഗങ്ങൾ പകർത്തിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. സഹകരണ ബാങ്ക് ജീവനക്കാരൻ കൂടിയാണ് ഇയാൾ. കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള കൂത്തുപറമ്പ് സഹകരണ അർബൻ ബാങ്ക് ജൂനിയർ ക്ലർക്ക് കൈവേലിയിൽ സ്വദേശി ഷിജിന്റെ പേരിലാണ് കൂത്തുപറമ്പ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. വ്യാഴാഴ്ച രാവിലെയാണ് സംഭവം നടന്നത്. കുടിശ്ശിക നിവാരണത്തിന്റെ ഭാഗമായി ജാമ്യക്കാരനായ ഭർത്താവിനെ നോട്ടീസ് നൽകാൻ എത്തിയതായിരുന്നു കൂത്തുപറമ്പ് അർബൻ ബാങ്കിലെ പ്യൂണും ജൂനിയർ ക്ലർക്കും. ഭർത്താവ് സ്ഥലത്തില്ലാത്തതിനാൽ വീട്ടമ്മയായിരുന്നു നോട്ടീസ് കൈപ്പറ്റിയിരുന്നത്. ഇതിനിടെ ഷിജിൻ വീട്ടമ്മയുടെ സ്വകാര്യ ഭാഗങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുകയായിരുന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത്. ക്യാമറ ഓണാക്കി വെച്ച് ശ്രദ്ധയിൽപ്പെട്ട മകൾ ബഹളം വെച്ചതിനെ തുടർന്ന് ജീവനക്കാരൻ മൊബൈൽ ഫോൺ ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു. മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പോലീസ് അന്വേഷണം ആരംഭിച്ചതോടെ ഷിജിൻ ഇപ്പോൾ ഒളിവിലാണുള്ളത്. ഈ സംഭവങ്ങളൊക്കെ തന്നെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഈ കോൺഗ്രസ് പ്രവർത്തകരുടെ കപട മുഖം മൂടി. ഇത് വെളിച്ചത്ത് വലിച്ചു കീറി തേച്ചൊട്ടിക്കുക തന്നെ വേണം. പൊതുജനങ്ങൾ ഇക്കാര്യം മനസ്സിലാക്കുകയും വേണം.